वेलकम बैक टू क्रेजी मल्लू इन नाम वीडियो नोक कुछ पापे कुछ पापे कुछ मेरे एल पापे कुछ रीसेंट ना वावा सुरेश कुरे पापे परचयपड़े अल वेनमी शरी अलता शरी अगर रीतील पापे पापन रीतील वावा सुरेश कुरे पे अगर अ പക്ഷേ അതൊന്നല്ല കാരണം കേരളത്തിനല്ല ഇന്ത്യയിൽ തന്നെ ഈ പാമ്പുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അങ്ങനത്തെ കുറച്ച് ഏറ്റവും വിഷം കൂടിയതും അതിന്റെ പ്രത്യേകതയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ഐക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിളുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലെ ആദ്യമായിട്ട് വരുന്നത് ബ്ലാക്ക് ബാംബേ ഈയൊരു പാമ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഈ ഒരു പാമ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ പറയാനുള്ള വെച്ചാൽ ഈ ഒരു പാമ്പ് വന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെനമസ് ആണ് അതായത് നല്ല വിഷമേറിയ നല്ല രീതിയിൽ തന്നെ വിഷമേറിയ ഒരു പാമ്പ് കൂടിയാണ് ഈ ബ്ലാക്ക് ബാംബേ അതേപോലെ തന്നെ നല്ല ഫാസ്റ്റസ്റ്റ് പാമ്പും കൂടിയാണ് അതായത് പെട്ടെന്ന് തന്നെ ഇഴഞ്ഞു പോയി ഒരവിടെ പോയി അറ്റാക്ക് ചെയ്യാനൊക്കെ വളരെയധികം തന്നെ പറ്റുന്ന ഒരു പാമ്പാണ് അതേപോലെ തന്നെ ഇത് ഏറ്റവും നീളം കൂടിയ പാമ്പും കൂടിയാണ് ഈ പറയുന്ന ബ്ലാക്ക് ബാംബേ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അതായത് ഒരു മരത്തിൽ ഈ ഒരു പാമ്പുണ്ട് അതേപോലെ തന്നെ എതിർവശത്ത് ഒരു ഇരയും ഉണ്ട് വെച്ചാൽ ഈ ആ ഇരനെ ഈ ഒരു പാമ്പ് ചാടി പോയി വരെ ക്രാബ് ചെയ്യും അതായത് ചാടി പോയിട്ട് വരെ ആ ഒരു ഇരനെ ഭക്ഷിക്കാനുള്ളൊരു കഴിവ് കൂടിയുണ്ട് 14 ഫീറ്റാണ് ഇതിന്റെ ആ ഒരു ചാട്ടത്തിന് അതായത് 14 ഫീറ്റ് വരെ പോയി ചാടാനുള്ള കഴിവുണ്ട് ഇതിന്റെ ആവറേജ് ഫീറ്റ് അതായത് ആവറേജ് ഒരു ഫീറ്റായിട്ട് വരുന്നത് 8.4 ഫീറ്റാണ് ആവറേജ് ഫീറ്റായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ സ്പീഡ് അതായത് ഇതിന്റെ സ്പീഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല 12.5 മൈൽ സ്പീഡിലാണ് ഇത് ഇഴയാനും അതേപോലെ തന്നെ ചാടാനും യൂസ് ചെയ്യുന്ന സ്പീഡ് അപ്പൊ ഇത്രയേറെ സവിശേഷതകളുള്ളൊരു പാമ്പാണ് ഈ ബ്ലാക്ക് ബാംബേ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തേറ്റ് വരുന്നത് ദ മലൈൻ ബ്ലൂ ക്രൈറ്റ് ഈ ഒരു പാമ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പെൻസുലർ അതേപോലെ തന്നെ മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ ആ ഒരു ഭാഗത്താണ് ഈ ഒരു പറയുന്ന പാമ്പ് കോമൺലി കണ്ടുവരുന്ന ആ ഒരു പ്രദേശങ്ങളിലാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വേനം അതായത് ഏറ്റവും വിഷമേറിയ ഒരു പാമ്പ് കൂടിയാണ് ഈ പറയുന്ന ബ്ലൂ ക്രൈറ്റ് പിന്നെ ഇത് കോമൺലി കാണുന്നത് എവിടെയൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽ ഏരിയസ് അതായത് മലനിരകളില് അതേപോലെ തന്നെ മറ്റേ വാട്ടർ സോഴ്സ് അതായത് വാട്ടർ സോഴ്സിന്റെ അടുത്തൊക്കെ പിന്നെ അതേപോലെ തന്നെ റോക്കി ഏരിയസ് റോക്കി ഏരിയസ് എന്ന് പറയുന്നത് കല്ലൊക്കെ അതായത് കല്ല് പ്രദേശങ്ങളിൽ കല്ലൊക്കെ കൂടുതലും കല്ല് ഒക്കെ ഉള്ള പ്രദേശങ്ങളിൽ കാണും അതേപോലെ തന്നെ സ്ക്രബി ഏരിയസ് സ്ക്രബി ഏരിയസ് വേറെ ഒന്നുമല്ല ഈ ചെറിയ പുല്ലുകളുണ്ടല്ലോ നമുക്ക് അതായത് ആ പുല്ലുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരത്തില്ല അത്രയും ചെറിയ പുല്ല് അതിന്റെ ഇടയിലെ കൂടെയൊക്കെയാണ് ഈ ഒരു പാമ്പിനെ കോമൺലി കണ്ടുവരുന്നത് പിന്നെ അതായത് ഈ ഒരു പാമ്പിന്റെ വിഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോബ്രനെയും കാട്ടി അതായത് ഇന്ത്യൻ കോബ്രയിൽ എത്രയാണ് വിഷം അതിനെയും കാട്ടി 16 മടങ്ങ് കൂടുതൽ അതായത് 16 മടങ്ങ് കൂടുതലാണ് ഈ പറയുന്ന പാമ്പിന്റെ വിഷമായിട്ട് വരുന്നത് അപ്പോ ഈ ഒരു പാമ്പ് അഥവാ ഒരാളെ കടിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് ഫുള്ള് കോമ സ്റ്റേജിൽ അതായത് പിന്നീട് ഒരിക്കലും എണീച്ച് നടക്കാനോ അതേപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഫുള്ളി കോമൺ അതായത് കോമ സ്റ്റേജിൽ തന്നെ പോകും ഈ ഒരു പാമ്പ് അഥവാ ഏതെങ്കിലും ഒരാളെ ബൈറ്റ് ചെയ്ത അത്രയും വിഷം ഏറിയ ഒരു പാമ്പ് കൂടെയാണ് ഈ പറയുന്ന ബ്ലൂ ക്രൈ നമ്മുടെ മൂന്നാമത്തേറ്റ് വരുന്നത് ദ ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക് ഈ ഒരു പാമ്പ് ഏറ്റവും കൂടുതൽ കോമൺലി കാണുന്നു വന്നിട്ട് ഓസ്ട്രേലിയൻ രാജ്യങ്ങളിലാണ് ഈ ഒരു പാമ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതായത് ഈ ഒരു പാമ്പ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ഏരിയസ് അതായത് ഡ്രൈ ലാൻഡ് ഒക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഏരിയസിലാണ് ഈ ഒരു തരത്തിലുള്ള പാമ്പുകൾ കോമൺലി കണ്ടുവരിക അതേപോലെ തന്നെ 14 ഫീറ്റ് അതായത് 14 അടി വരെ വളർച്ച ഉള്ളൊരു പാമ്പ് അടി വരെ വളരാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പാമ്പും കൂടിയാണ് ഈ പറയുന്ന ബ്രൗൺ സ്നേക്സ് ഒക്കെ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പറയണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും ഫാസ്റ്റ് ആൻഡ് അഗ്രസീവ് സ്നേക്ക് ആണ് അതായത് നല്ല ഫാസ്റ്റ് ആയിട്ട് പോകാനും പറ്റും അതായത് നമ്മളെ കൊത്താൻ വരണമെന്ന് വെച്ചാൽ നമ്മളെ പിന്തുടർന്ന് വന്ന് കൊത്തി പോകാനുള്ള വരെ സ്പീഡ് ഉണ്ടാവും ആ ഒരു പാമ്പിന് അതുപോലെ തന്നെ അഗ്രസീവ് സ്നേക്ക് ആണ് അതായത് നല്ല രീതിയിൽ തന്നെ അഗ്രസീവ്നെസ് ഉള്ളൊരു സ്നേക്ക് കൂടിയാണ് അതായത് നല്ല ദേഷ്യവും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ടാൽ തന്നെ പേടിക്കുന്ന ഒരു രൂപത്തിലുള്ളൊരു പാമ്പ് കൂടിയാണ് ഈ പറയുന്ന ബ്രൗൺ സ്നേക്ക് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാമ്പ് മൂവ്മെന്റിലുള്ള ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ മൂവ്മെന്റിലുള്ള ഒരു സംഭവത്തിനെ മാത്രമേ ഈ ഒരു കൊത്തത്തുള്ളൂ അതായത് ഈ ഒരു പാമ്പിന്റെ ഉമ്മറത്ത് പോയിട്ട് ഒരാൾ പെട്ടെന്ന് പോയി ചെന്ന് പെടുകയാണ്
പക്ഷെ ആളങ്ങനെ ഫ്രീസായിട്ട് നിൽക്കണം, അതായത് അനങ്ങ ഒരു തരി പോലും അനങ്ങാതെ നിൽക്കണം വെച്ചാൽ ആ പാമ്പ് പൊയ്ക്കോളും, തന്നെ തന്നെ ആ പാമ്പ് പൊയ്ക്കോളും. അഥവാ ഈ ഒരു പാമ്പിനെ കണ്ടിട്ട് നമ്മൾ ഓടാൻ തുനിയാണ് വെച്ചാൽ അത് പിന്തുടർന്ന് വന്ന്, അതിപ്പോ എത്ര ഫാസ്റ്റിൽ നമ്മൾ ഓടുന്നതല്ല, എത്ര ഫാസ്റ്റിൽ ഓടിയാലും ഇത് പിന്തുടർന്ന് വന്ന് നമ്മളെ കൊത്തി കൊല്ലാൻ വരെയുള്ള ശേഷിയുള്ള ഒരു പാമ്പ് കൂടിയാണ്. പിന്നെ ഇത് റിപ്പീറ്റ് സ്ട്രൈക്ക് ചെയ്യും, അതായത് ഒരിക്കൽ മാത്രമല്ല ഇത് കൊത്തുക, ഇത് കൊത്തിക്കൊണ്ടേയിരിക്കും, അതായത് നമ്മള് മരിക്കണ വരെ, അതായത് നമ്മൾ ഫ്രീസാകണ വരെയും ഇത് കൊത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാമ്പും കൂടിയാണ് ഈ പറയുന്ന ബ്രൗൺ സ്നേക്ക്. നമ്മുടെ ലിസ്റ്റില് നാലാമത്തെ ആയിട്ട് വരുന്നത് ദ മ്യൂസാബിക് സ്പിറ്റിക് കോബ്ര. ഈ ഒരു പാമ്പ്, അതായത് ഇതൊരു കോബ്രയാണ്, ഈ ഒരു പാമ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഈ ഒരു സ്പിറ്റി കോബ്ര എന്ന് പറയുന്ന ഇനത്തിലുള്ളൊരു പാമ്പുകളൊക്കെ കണ്ടുവരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്നൊന്നും ആരെ അങ്ങനെ കൊത്തത്തൊന്നുമില്ല, അതായത് പെട്ടെന്ന് പോയിട്ട് ഒരാളെ കൊത്തത്തൊന്നുമില്ല. പക്ഷേ നേരെ മറിച്ച് അതിപ്പോ നമ്മൾ ആ ഒരു പാമ്പിന്റെ ഉമ്മറത്ത് ചെന്ന് വിടുകയാണ്, ആ ഒരു പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സ്പ്രേ ചെയ്യും, അതായത് വായിന്ന് വിഷം നമ്മുടെ മുഖത്തേക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്യുകയാണ്. അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പാമ്പിന്റെ കടിയല്ല, വായിൽ നിന്ന് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വെനം സ്പ്രേ ചെയ്യും. അതായത് ആ ഒരു വായിൽ നിന്ന് വരുന്ന വെനം എത്രത്തോളം വരും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിന്റെ മൗത്തിൽ എത്രത്തോളം വെനം ഉണ്ടോ അത്രയും വെനം ഒറ്റയടിക്ക് തന്നെ സ്പ്രേ ചെയ്യും. അതായത് ഇത്ര കണക്ക് എന്നൊന്നുമില്ല. മേ ബി ഇത് അഥവാ മറിച്ച് ഇതൊരു കടിക്കുകയാണ്, അതായത് ഇത് കടിക്കുമെന്ന് ഞാൻ പറഞ്ഞു, പെട്ടെന്നൊന്നും കടിക്കില്ല, എന്നാലും അഥവാ കടിക്കേണ്ട ഒരു അവസ്ഥ വന്നാലും ഇതിന്റെ ഒറ്റ ബൈറ്റിൽ, അതായത് ഇതിന്റെ ജസ്റ്റ് ഒരു സിംഗിൾ ബൈറ്റിൽ തന്നെ 1.80 മില്ലിഗ്രാം ഓളം വിഷം നമ്മുടെ ബോഡിന്റെ ഉള്ളിലേക്ക് പോകും. ഇതിന്റെ വിഷം എന്ന് പറയുന്നത് ടോക്സിക് ഒക്കെ കലർന്നിട്ടുള്ള ഒരു വിഷമാണ്. അപ്പൊ 1.80 മില്ലിഗ്രാം വിഷമൊക്കെ നമ്മുടെ ബോഡിന്റെ ഉള്ളിലേക്ക് പോകും. അത്രത്തോളം വിഷം നമ്മുടെ ബോഡിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഭാവിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് പാരലൈസ് ആവും, അതായത് കോമാ സ്റ്റേജിലേക്ക് തന്നെ നമ്മൾ പോകും. അപ്പൊ അത്രത്തോളം അഗ്രസീവ്നെസ്സും, അതായത് അത്രത്തോളം എന്താ പറയുക, അത്രയും പേടിക്കേണ്ട ഒരു പാമ്പാണ് ഈ പറയുന്ന കോബ്ര. നമ്മുടെ ലിസ്റ്റിലെ അവസാനമായിട്ട് വരുന്നത് ഇൻ ലാറ്റിൻ ടൈപ്പൺ. ഈ ഒരു സ്നേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്നേക്ക് നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു അത്രയും അമ്പരുന്ന് പോകും, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു സ്നേക്കാണ് ഈ പറയുന്ന ഇൻലാറ്റിൻ ടൈപ്പൻ എന്ന് പറയുന്ന സ്നേക്ക്. ഇതിന്റെ വെനം പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വെനമാണ്, കാരണം നല്ല രീതിയിൽ തന്നെ, അതായത് നല്ല ഇമ്പാക്ട് അതിന്റെ ഒരു സിംഗിൾ ബൈറ്റിൽ നമ്മുടെ ബോഡിയിൽ അത്രയും അധികം ഇമ്പാക്ട് തരുന്നുള്ള രീതിയിലുള്ളൊരു സ്നേക്ക് കൂടിയാണ് ഈ ഒരു ടൈപ്പൻ. പിന്നെ പറയാനുള്ള വെച്ചാൽ 6 അടി നീളം മാത്രമേ ഈ ഒരു സ്നേക്കിന് ഉണ്ടാവുള്ളൂ, പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്ന്, അതായത് ഇതിന്റെ വായിൽ നിന്ന് വരുന്ന വിഷമൊക്കെ വൻ രീതിയിൽ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഏൽക്കുന്ന രീതിയിലുള്ള ഒരു വിഷമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ കിങ് കോബ്രന്റെ വിഷത്തിനെയും കാട്ടിയും 50 മടങ്ങ് കൂടുതലാണ് ഇതിന്റെ വിഷം നമ്മുടെ ബോഡിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ വരിക. അതായത് കിങ് കോബ്ര, നമ്മുടെ ഇന്ത്യയിലത്തെ കിങ് കോബ്ര ഇല്ലേ, അതായത് രാജവെമ്പാല, അതിനെയും കാട്ടി 50 മടങ്ങ്, അതായത് അതിന്റെ വിഷത്തിനെയും കാട്ടി 50 മടങ്ങ് കാഠിന്യമേറിയ ഒരു വിഷമാണ് ഈ പറയുന്ന ടൈപ്പനിലുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ അറിയാത്ത പോലും അറിയാതെ ഇരിക്കുന്ന കുറേ പാമ്പുകളുണ്ട്, അതിന്റെ വിഷം എത്രയാണ്, ആ വിഷത്തിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കുഴപ്പമുണ്ട് എന്നൊക്കെ നോക്കുന്ന ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും വിയേർഡായിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു പാമ്പ് ഇങ്ങനെ ആയിരുന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പാമ്പിനെ, അത് ഏത് പാമ്പാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇതേപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ കമന്റ് ചെയ്യണം വെച്ചാൽ നമ്മൾ എന്തായാലും ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ ഓൺ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിറങ്ങുന്ന ഓരോ വീഡിയോസ് എന്നോട് ചെയ്യണം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞു ഞാൻ വീഡിയോ സെയിം ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.